ചിറ്റാറ്റുകര ഗ്രാമ പഞ്ചായത്തിലെ പഴുവത്തുരുത്ത് പറയക്കാട് കേന്ദ്രമായി പ്രവർത്തനം ആരംഭിക്കുന്ന വായനശാലയിലേക്ക് ആവശ്യമായ പുസ്തക സമാഹരണം ആരംഭിച്ചു. ഇതോടനുബന്ധിച്ച് പൊതുജനങ്ങളിൽ നിന്നും പുസ്തകങ്ങൾ ഏറ്റുവാങ്ങി. നമുക്ക് ഇതിൻ്റെ ഉദ്ദേശിച്ച പോലെ സാമ്പത്തികം വരേണ്ട ഒരു പ്രയാസം കൊണ്ട് തന്നെ ഏതാണ്ട് ഇതിൻ്റെ രജിസ്ട്രേഷൻ ഇപ്പം നടന്നിട്ട് ഒരു വർഷത്തോളം ആവുന്നുണ്ട്. അതിൽ ടീച്ചർ സാമ്പത്തികമായിട്ട് നല്ലൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. ആ പങ്ക് വഹിച്ചതിൻ്റെ എന്താണ് ആ രജിസ്ട്രേഷൻ തന്നെ എത്രയും പെട്ടെന്ന് നടത്താൻ കഴിയും. പിന്നെ ഇതിന് കുറേ പഞ്ചായത്ത് സംബന്ധമായിട്ട് കുറേ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിപ്പോൾ ശരിയായിട്ടുണ്ട്. അതിൻ്റെ പേരിലാണ് ഇപ്പം ഞങ്ങൾ ഇങ്ങനൊരു പരിപാടി തീരുമാനിച്ചത്. പുതുതായി ആരംഭിക്കാൻ പോകുന്ന പരുവത്തുരുത്ത് പറയക്കാട് ഗ്രാമശ്രീ ജനകീയ വായനശാലയ്ക്ക് വേണ്ടി പൊതുജനങ്ങളിൽ നിന്നും പുസ്തക സമാഹരണം ആരംഭിച്ചു. പറയക്കാട് കുറ്റിക്കാട് ഭാഗീരഥ ടീച്ചറിൽ നിന്നും വായനശാല പ്രസിഡന്റ് പി കെ ഷാജി പുസ്തകങ്ങൾ ഏറ്റുവാങ്ങി. കുട്ടികളിലെ വായനാശീലം വളർത്താനുള്ള ഒരു ഉപാധിയായിട്ട് ഇവിടെ നമ്മുടെ നാട്ടിലൊരു ലൈബ്രറി തുടങ്ങാനായിട്ട് നിങ്ങൾ കുറച്ച് പേര് അതിന് മുന്നിട്ടിറങ്ങിയത് വളരെ പ്രശംസനീയമാണ്. അതിനുവേണ്ടി തുടക്കം കുറിച്ച എല്ലാവർക്കും എൻ്റെ പ്രത്യേകം അഭിനന്ദനങ്ങൾ. പിന്നെ ഇതിനുവേണ്ടി എന്നാൽ കഴിയുന്ന സഹായം എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്കുണ്ടായിരിക്കുന്നതാണ്. സെക്രട്ടറി കെ എ സിജു, ടി എസ് ഷാജി എന്നിവർ സംസാരിച്ചു. കമ്മിറ്റി അംഗങ്ങളായ ടി ആർ പ്രശാന്ത്, വിനീഷ് ഒ പി, കെ കെ ജായ്, വി വി വിഷ്ണുദാസ്, മുരളി ഇ കെ, പ്രദീപ് എ ടി എന്നിവർ സന്നിഹിതരായിരുന്നു. നമുക്കറിയാം കവി കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞത് പോലെ വായിച്ചാൽ വളരും ഇല്ലേ വളയും എന്നാണ് കവി കുഞ്ഞുണ്ണി മാഷ് എന്നെ പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട നമ്മുടെ മൺമറഞ്ഞു പോയ നമ്മുടെ രാഷ്ട്രപതിയായിട്ടുള്ള രാഷ്ട്രപതിയായിരുന്ന എ പി ജെ അബ്ദുൽ കലാമിൻ്റെ ആ പുസ്തകമാണ് ടീച്ചർ ആദ്യമായിട്ട് തന്നെ നമ്മുടെ കൈകളിലേക്ക് തന്നത്. തീർച്ചയായിട്ടും ആ എ പി ജെ അബ്ദുൽ കലാമിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് അറിയാം. മെട്രോ 7 ന്യൂസ്, കൊച്ചി. GMP സർട്ടിഫൈ ചെയ്ത സ്വന്തം ഔഷധ നിർമ്മാണശാലയിൽ നിന്നുള്ള ഔഷധങ്ങൾ നിങ്ങൾക്ക് നൽകുന്നു സമ്പൂർണ്ണ രോഗമുക്തി. കാക്കത്തറ രാഘവൻ വൈദ്യൻസ് കേരള ആയുർവേദ വൈദ്യശാല, ഹെഡ് ഓഫീസ് വാട്ടർലാൻഡ് റോഡ്, പള്ളൂരുത്തി.